ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫാദർ ഓഫ് നേഷൻ അല്ലെങ്കിൽ രാഷ്ട്രപിതാവ് എന്ന് അറിയപ്പെടുന്ന ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ആദ്യ മൂന്ന് സമരങ്ങളെപ്പറ്റിയും ഇന്ത്യൻ ജനതയിൽ അത് കൊണ്ടുവന്ന മാറ്റങ്ങളെപ്പറ്റിയുമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ചമ്പാരനിലെ നീല കർഷകരുടെ സമരം, അഹമ്മദാബാദിലെ തുണിമിൽ കർഷകരുടെ സമരം, പിന്നീട് കേദയിലെ കർഷക സമരം എന്നിവയാണ് ഏറ്റവും പ്രധാനമായത്. ബീഹാറിലെ ചമ്പാരനിലെ കർഷകരോടൊപ്പം 1917 ഗാന്ധിജി സമരത്തിനിറങ്ങുന്നത്. നീലം കർഷകരുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള നീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. അങ്ങനെ ആ സമരം വിജയിച്ചതിനു ശേഷം ഗാന്ധിജി ചമ്പാരന്റെ പുരോഗതിക്കുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യ സഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ ചമ്പാരനിലെ വിജയത്തിനു ശേഷം 1918 ഗുജറാത്തിലെ അഹമ്മദാബാദിലെ തുണിമിൽ സമരമായിരുന്നു മഹാത്മാഗാന്ധിയുടെ അടുത്ത നീക്കം. ലോകത്തെ തന്നെ കീഴ്പ്പെടുത്തി അധികാരികളുടെയും രാജാക്കന്മാരുടെയും തലയിൽ വീണ ഇടിത്തിപോയായിരുന്നു പ്ലേഗ് എന്ന മഹാമാരിയുടെ വരവ്. ആ മഹാമാരിയിൽ പകച്ചു നിൽക്കാനേ ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞുള്ളൂ. പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പൊറുതിമുട്ടിയ ആ സമയത്താണ് നിലവിലുള്ള പ്ലേഗ് ബോണസ് കർഷകർക്ക് കിട്ടാതായത്. അതറിഞ്ഞ ഗാന്ധിജി താൻ ചമ്പാരനിൽ നടത്തിയ അതേ രീതികളും ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്ലേഗ് ബോണസ് കർഷകർക്ക് നൽകുവാനായി സമരം നടത്തുകയും പിന്നീട് ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കുകയും ചെയ്തു. ആ വർഷം തന്നെ ഗുജറാത്തിലെ കേദയിലെ മറ്റൊരു കർഷക സമരത്തിനും ഗാന്ധിജി നേതൃത്വം നൽകി. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന കേദയിലെ കർഷകരിൽ നിന്നും നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമര ആയുധങ്ങളാക്കി ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവ് നൽകാൻ തീരുമാനിച്ചു. അങ്ങനെ സത്യാഗ്രഹത്തിലും അഹിംസയിലും അനുഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു. അങ്ങനെ ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. മാത്രമല്ല ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടായി. അങ്ങനെ ഒട്ടേറെ തടസ്സങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും ഒടുവിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ഒരു ദേശീയ നേതാവായി ഗാന്ധിജി മാറി. ഈ മാറ്റത്തിന് കാരണമായത് നാം മുകളിൽ പറഞ്ഞ ആ മൂന്ന് സമരങ്ങൾ തന്നെയാണ്. ആ മൂന്ന് സമരങ്ങളിൽ ഗാന്ധിജി ഉപയോഗിച്ച ശൈലികളാണ് അദ്ദേഹത്തെ ഒരു മുതിർന്ന നേതാവാക്കി തീർത്തതും ജനസമൂഹങ്ങളിൽ ഇടം കിട്ടാൻ സഹായിച്ചതും. വീഡിയോ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോയുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തോട്ടം കാണാം. ബൈ. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം.